ശ്രിയാ സുൽത്താനയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം വന്നിട്ടുണ്ട്. പുതിയ രണ്ടുപേരെ കൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു സാരി ഉടുത്തിട്ടുള്ള ഒരു ഒരാളും കുറച്ച് മല്ലിച്ചപ്പും പൊതിനെയൊക്കെ മേലെ കെട്ടി വെച്ചിട്ടുണ്ടെന്നു. അതേപോലെ തന്നെ പട്ട് സാരി ഉടുത്തിട്ടുള്ള മഫ്ത ധരിച്ചിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയും ഇവരെ കുറിച്ചിട്ടുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ നമ്മുടെ സഹോദരൻ സഹോദരി അല്ലെങ്കിൽ മകൻ മകൾ എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളോട് പറയാതെ അത്രയും കാലം നമ്മളോടൊപ്പം ജീവിച്ച നമ്മളോടൊപ്പം എല്ലാം പങ്കുവെച്ചിട്ടുള്ള സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു വ്യക്തി, അത് ആരോ ആയിക്കോട്ടെ, നമ്മുടെ സുഹൃത്തായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, നമ്മുടെ രക്തബന്ധം തന്നെ ആവണമെന്നില്ല, നമ്മൾ അത്രയും അടുത്ത സുഹൃത്തുക്കളായി കഴിഞ്ഞാലും അവരൊരു ദിവസം നമ്മളോടൊന്നും പറയാതെ നമുക്കതുവരെ പരിചയമില്ലാത്ത നമുക്കതുവരെ അറിവില്ലാത്ത നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത ഏതോ ഒരു അപരിചിതനായ വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും വിഷമമുണ്ടാവും, സങ്കടം ഉണ്ടാവും, വേദന ഉണ്ടാവും. നമസ്കാരം, സലീൽ ബിൻ ഖാസിമാണ്. കഴിഞ്ഞ ദിവസമാണ് ബ്ലോഗർ നസ്രിയ സുൽത്താനയുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദമുണ്ടായതാണ്. നസ്രിയ സുൽത്താന മറ്റൊരു മതത്തിലുള്ള ഒരാളെ കല്യാണം കഴിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദം. ആ ഒരു വിവാദം സൃഷ്ടിച്ചെടുത്തത് സംഘപരിവാർ പോർട്ടലുകളാണ്. അധികം ആരും അറിയാതിരുന്ന ആ ഒരു സംഭവം ഈ രണ്ടുപേരുടെയും ഫോട്ടോകൾ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ട് അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സംഘപരിവാർ പോർട്ടലുകൾ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് അതൊരു വിവാദമായിട്ടുള്ളത്. ആ ഒരു വിവാദമാകുന്നതിന് മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മളിതിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ കാണുകയാണ് സംഘപരിവാർ പോർട്ടലുകളിൽ, അതായത് സംഘപരിവാറിന് വേണ്ടി കുഴലൂതുന്ന ചാനലുകളിൽ നിരന്തരമായിട്ട് ഇതൊരു അകാരണമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോകൾ ഇങ്ങനെ നിരന്തരമായി പ്രചരിച്ചു. ഒടുവിൽ അവരുദ്ദേശിച്ച രീതിയിലേക്ക് അതൊരു വിവാദമാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചോ ഇല്ലേ എന്നുള്ളൊരു സംശയം അവിടെ ബാക്കിയെടുക്കുകയാണ്. അതേസമയത്ത് വിവാഹം കഴിച്ചിട്ടുള്ള നസ്രിയ സുൽത്താന പിന്നെ അവരുടെ ഫാമിലി, അവരെ കല്യാണം കഴിച്ച ആ ഒരു യുവാവ്, ഇവർക്കൊക്കെ വലിയ രീതിയിലുള്ള മാനസിക ആഘാതങ്ങൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഒരു പ്രചരണം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കല്യാണം കഴിച്ച നസ്രിയ സുൽത്താന വന്നു മുങ്ങി. നസ്രിയ സുൽത്താനയുടെ അനിയന് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് കാര്യങ്ങൾ പറയേണ്ടി വന്നു. അതുപോലെ തന്നെ നസ്രിയ സുൽത്താനയുടെ ഉമ്മക്ക് പറയേണ്ടി വന്നു. ആ നസ്രിയ സുൽത്താന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു പത്താം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു അനിയത്തി കൂടി ഉണ്ടെന്ന് പറയുന്നു. ഇത്തരം ആളുകളൊക്കെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരാളെ കല്യാണം കഴിക്കുന്നത് അതിപ്പോൾ ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ട ആളായിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു കുടുംബമായി ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട്ടിലുള്ള ഒരാൾ, നമ്മുടെ അനിയനോ അനിയത്തിയോ ഏട്ടനോ ഏട്ടത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ നമ്മളതുവരെ അറിയാത്ത വേറെ ആരുടെയെങ്കിലും കൂടെ നമ്മളൊക്കെ നമ്മളോടൊന്നും പറയാതെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടാവും. നഷ്ടം സ്വന്തം വീട്ടുകാർക്ക് മാത്രമാണ്, അല്ലാതെ ഒരു മതത്തിനോ സമുദായത്തിനോ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു സമൂഹത്തിനും ഒരു പ്രശ്നമേ അല്ല ഒരാളിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന സമയത്ത്. അതേ സമയത്ത് തന്നെ ഒരു പെൺകുട്ടി, ഹിന്ദു പെൺകുട്ടിയും കല്യാണം കഴിക്കുന്ന ആൾ മുസ്ലിം ചെറുപ്പക്കാരനുമാണെന്നുണ്ടെങ്കിൽ ഇതേ ചാനലുകൾ തന്നെ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് മൂങ്ങിക്കൊണ്ട് മുന്നോട്ടേക്ക് വരുന്നതും കാണാം. അവരുടെ ഒരു ഇരട്ടത്താപ്പ് അവിടെ വളരെ വ്യക്തമാണ്. അതേസമയത്ത് തന്നെ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ അന്യമതസ്ഥനായിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കുന്ന സമയത്ത് അതിനെ മാക്സിമം വിവാദമാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള ഒരു അജണ്ട കൂടെ അവരെ നടപ്പിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നഷ്ടമുണ്ടാവുന്ന ഈ പറയുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ രണ്ട് ആളുകൾക്കും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാർക്കും ഒക്കെ മാത്രമാണ്, അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നൊക്കെ അറിയുന്നത്. നസ്രിയ സുൽത്താനയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം വന്നിട്ടുണ്ട്. പുതിയ രണ്ടുപേരെ കൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു സാരി ഉടുത്തിട്ടുള്ള ഒരു ഒരാളും കുറച്ച് മല്ലിച്ചപ്പും പൊതിനെയൊക്കെ മേലെ കെട്ടി വെച്ചിട്ടുണ്ടെന്നു. അതേപോലെ തന്നെ പട്ട് സാരി ഉടുത്തിട്ടുള്ള മഫ്ത ധരിച്ചിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയും ഇവരെ കുറിച്ചിട്ടുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ നസ്രിയ സുൽത്താനയുടെ വാർത്തകൾ പ്രചരിപ്പിച്ച് വിവാദമുണ്ടാക്കാൻ അല്ലെങ്കിൽ അത് വലിയൊരു ചർച്ചയാക്കി മാറ്റിയതിൽ വലിയ പങ്കു വഹിച്ചിട്ടുള്ള അതേ പോർട്ടലുകൾ തന്നെയാണ് ഇവരുടെയും ഫോട്ടോയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നസ്രിയ സുൽത്താനയുടെ ഫോട്ടോ എങ്ങനെ പ്രചരിപ്പിച്ചോ, അതിന്റെ ക്യാപ്ഷനും കാര്യങ്ങളും എങ്ങനെയായിരുന്നു, അതിനൊക്കെ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു. സംഘപരിവാർ IT സെല്ലുകൾ കൃത്യമായിട്ട് വിഭാവനം ചെയ്തിട്ട് അത് അവരുടേതായിട്ടുള്ള പേജുകളിലൂടെ കൃത്യമായിട്ട് അവർ ജനങ്ങളിലേക്ക് എത്തിച്ചതുപോലെ തന്നെയാണ് ഈ ഒരു പോസ്റ്റും ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഇതിന്റെ ക്യാപ്ഷൻ യൂണിഫോമിറ്റി ഉണ്ട്, എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ക്യാപ്ഷൻ നമുക്ക് വായിക്കാം. 1000 വിവാഹ മംഗളാശംസകൾ, എല്ലാവരും 6 അടി മണ്ണിലല്ലേ അവസാനിക്കുക, പിന്നെ ഏത് ജാതി മതം ആയാലും സ്വന്തമായി ഒരു ഭാര്യ ഉള്ളപ്പോൾ വേറെ കാമുകിമാരെ ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കുന്നത്. ഇങ്ങനെയുള്ള കല്യാണം മാത്രമല്ലല്ലോ പരാജയപ്പെടുന്നത്, വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച് നടത്തുന്ന എത്ര ജീവിതങ്ങൾ നശിക്കാറുണ്ട്. അപ്പോൾ ആർക്കും ഒരു കുഴപ്പവുമില്ല, അവർ മതമല്ല നോക്കുന്നത്, മനസ്സാണ്, പരസ്പര വിശ്വാസമാണ്. അതുണ്ടെങ്കിൽ അവർ ജീവിക്കട്ടെ. പോസ്റ്റ് ഇടുന്നവരും മോശം കമൻറ്റ് ഇടുന്നവരും ഒക്കെ സ്വന്തം സ്വഭാവം നല്ലത് ആണോ എന്ന് മാത്രം ചിന്തിച്ചു ബുദ്ധിമുട്ടിയാൽ മതി. വളരെ നല്ല ക്യാപ്ഷനാണ്, വളരെ നല്ലൊരിതാണ്. അത് ഈ പറയുന്ന രീതിയിൽ ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരാൾ, മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് മാത്രമല്ല ഉണ്ടാവേണ്ടത്, തിരിച്ച് അങ്ങോട്ടേക്ക് ഉണ്ടാവുമ്പോഴും ഇതേ പോസ്റ്റുകൾ തന്നെ വരണം. അല്ലാതെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിൽ ഉണ്ടാവരുത്. ഇനിയിപ്പോൾ മതം മാറി കല്യാണം കഴിക്കുന്ന ആളുകളല്ല, സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്ന, പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന, അല്ലാത്ത ഒരേ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരേ ജാതിയിൽപ്പെട്ട ആളുകൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ബാധകമാണ് ഇത്. കാരണം പ്രണയിക്കുന്ന ആളുകൾ ഒന്നിക്കട്ടെ, അതോടൊപ്പം തന്നെ അവരെ വളർത്തി വലുതാക്കിയ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾ അത് സ്വാഭാവികമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സഹോദരൻ സഹോദരി അല്ലെങ്കിൽ മകൻ മകൾ എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളോട് പറയാതെ അത്രയും കാലം നമ്മളോടൊപ്പം ജീവിച്ച നമ്മളോടൊപ്പം എല്ലാം പങ്കുവെച്ചിട്ടുള്ള സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു വ്യക്തി, അത് ആരോ ആയിക്കോട്ടെ, നമ്മുടെ സുഹൃത്തായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, നമ്മുടെ രക്തബന്ധം തന്നെ ആവണമെന്നില്ല, നമ്മളെ അത്രയും അടുത്ത സുഹൃത്തുക്കളായി കഴിഞ്ഞാലും അവരൊരു ദിവസം നമ്മളോടൊന്നും പറയാതെ നമുക്കതുവരെ പരിചയമില്ലാത്ത നമുക്കതുവരെ അറിവില്ലാത്ത നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത ഏതോ ഒരു അപരിചിതനായ വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും വിഷമമുണ്ടാവും, സങ്കടം ഉണ്ടാവും, വേദന ഉണ്ടാവും. അത്തരം വേദനകൾ ഈ പറയുന്ന അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയത്ത് ഏതെങ്കിലും ഒരു മതത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിനോ ഒന്നും ഇവരിങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നതുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിതം നന്നായതുകൊണ്ടോ മോശമായതുകൊണ്ടോ ഒന്നും മറ്റാർക്കും ഒരു നഷ്ടം ഉണ്ടാവാനില്ല. ഇവർക്കും ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കും മാത്രമാണ് നഷ്ടം. അതേസമയത്ത് ഇറങ്ങിപ്പോകുന്ന ആളുകൾ, ഞാൻ പറഞ്ഞു തന്നതാണ്, ഇറങ്ങിപ്പോകുന്ന ആളുകൾ എന്തായാലും ഇറങ്ങിപ്പോകുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം അനുവദിച്ചു തരുന്നുണ്ട്. ഏത് മതത്തിൽപ്പെട്ട ആൾക്കും ഏത് മതത്തിൽപ്പെട്ട ആളെയും കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെല്ലാവർക്കും ബാധകമാകണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം ഇങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നതിന് പകരം പ്രണയിക്കുന്ന എല്ലാവരും ജീവിക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം വരുന്നത്. എനിക്ക് ഇത്രേ പറയാനുള്ള ഈ പറയുന്ന ഇറങ്ങിപ്പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരുടെ വേണ്ടപ്പെട്ട ആളുകളെ കൂടെ ഒന്ന് പരിഗണിക്കണം. കാരണം അവരത്രയും കാലം നിങ്ങളോടൊപ്പം ജീവിച്ചിട്ടുള്ള മനുഷ്യന്മാരെ അറിയണം. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ ആരുടെ കൂടെയാണ് പോകുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആദ്യം അവർക്കുണ്ടാവും, വേദന അവർക്കുണ്ടാവും, വിഷമങ്ങൾ അവർക്കുണ്ടാവും. അത്തരം വിഷമങ്ങൾ മാറ്റിയിട്ട് പെരുമാറാൻ അല്ലെങ്കിൽ അവർക്ക് അത്തരം വിഷമങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ ഈ പറയുന്ന ഇറങ്ങിപ്പോകുന്ന ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ട ആളായിക്കോട്ടെ അവർക്ക് ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.